ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാസോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും കാണുന്ന ഒരു സാധനമാണ് കൊതുക്. ഈ കൊതുക് കടി കുടിച്ച് അങ്ങനെ കുറെ രോഗങ്ങളൊക്കെ വരുന്നതാണ് ഈ സമയത്ത്. അപ്പൊ ഈ കൊതുകിനെ എങ്ങനെ പിടിക്കാം, വീട്ടിലുള്ള കൊതുകിനെ എങ്ങനെ ഓടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കൊതുക് തിരി, ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള കെമിക്കലുകളാണ് സാധാരണ നമ്മുടെ വീട്ടിൽ കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കാറ്. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഹെൽത്തിന് ദോഷം വരാത്ത രീതിയിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ആർക്കും ദോഷം വരാത്ത രീതിയിൽ കൊതുകിനെ അങ്ങനെ സിമ്പിളായിട്ട് ഓടിക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് കാണിക്കാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ കൊതുകിനെ വിളിച്ചു വരുത്തി, ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പറ്റിച്ചു വിടുന്ന ഒരു സെറ്റപ്പാണ് നമ്മളിന്ന് കാണിക്കാൻ വന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുപ്പി വേണം, ചെറിയൊരു കുപ്പി മതി. ഇവിടെ എടുത്തിരിക്കുന്ന 1 ലിറ്ററിൻ്റെ ഒരു ചെറിയൊരു കുപ്പിയാണ്. പിന്നെ കുറച്ച് വെള്ളം വേണം, കുറച്ച് ഈസ്റ്റ് വേണം. ഈ മാവൊക്കെ പുളിപ്പിക്കുന്ന ഈസ്റ്റ് അത് കടയിൽ കിട്ടും. ചെറിയൊരു പാക്കറ്റ് 10 രൂപ, 20 രൂപ, 15 രൂപ അത്ര വിലയൊക്കെ വരുള്ളൂ. അങ്ങനത്തെ ഒരു ഈസ്റ്റ് വേണം. കുറച്ച് പഞ്ചസാര വേണം, ഒരു 2-3 സ്പൂൺ എടുത്താൽ മതിയാവും. ചെറിയൊരു ടേപ്പും കൂടെ വേണം, വൈറ്റ് ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ സെലോടേപ്പോ എന്തെങ്കിലും മുട്ടിക്കാൻ പറ്റുന്ന ഒരു ടേപ്പ് വേണം. അപ്പം ഇത്രയും കാര്യങ്ങൾ മതി നമ്മുടെ ട്രാപ്പ് ഉണ്ടാക്കാൻ. ഇനി നമ്മൾ ട്രാപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. വീഡിയോയിൽ കാണിക്കുന്നതുപോലെ കത്തിയും കൊണ്ടോ കത്രികയും കൊണ്ടോ എന്തെങ്കിലും സാധനം കൊണ്ടോ കുപ്പിയുടെ മുകൾ ഭാഗം ഒന്ന് മുറിച്ചെടുക്കണം. മുറിക്കുമ്പോൾ കൈയൊന്നും മുറിക്കാണ്ട് ശ്രദ്ധിച്ച് വേണം മുറിക്കാൻ. കുപ്പി പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് കത്തി വെച്ച് മുറിക്കുമ്പോൾ തെന്നി പോകാൻ സാധ്യതയുണ്ട് കത്തി. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം മുറിക്കാൻ. കുപ്പി അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് അടപ്പ് ഊരിക്കളയാണ്. നമുക്ക് അടപ്പിൻ്റെ ആവശ്യമില്ല. ഇനി അടപ്പ് ഊരിക്കളഞ്ഞ് പീസ് എടുത്തിട്ട് മറ്റേ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് തലതിരിച്ചിട്ട് ഇറക്കി വെക്കണം. ഇറക്കി വെച്ച കുപ്പിയുടെ പീസ് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടി ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ കുപ്പിയുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കുപ്പിയുടെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റ് എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വീണിട്ട് ഏറ്റവും അടിയിൽ ഇങ്ങനെ വന്ന് കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തിരുന്ന പഞ്ചസാര ആ വെള്ളത്തിലേക്ക് മിക്സാക്കിയിട്ട് ആ മിക്സായ പഞ്ചസാര വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ കൊതുകിനെ പിടിക്കുന്ന ട്രാപ്പ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ട്രാപ്പ് എടുത്തിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലോ സൈഡിലോ എവിടെയെങ്കിലൊക്കെ ആർക്കും ശല്യമാവാത്ത രീതിയിൽ ഒതുക്കി വെക്കണം. കൊതുകൊക്കെ ഇനി ഇപ്പോൾ തന്നെ ഇനി വന്ന് എൻ്റെ ഉള്ളിൽ കയറിക്കോളും. എൻ്റെ ഒരു മണമുണ്ട്, ഈസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണം വരും. ആ മണം കാരണം കൊതുക് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. അങ്ങനെയാണ് ഈ ട്രാപ്പിൻ്റെ സെറ്റപ്പ്. വീഡിയോ കണ്ടിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകൾ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി ഞങ്ങൾ ഇനി വീണ്ടും വരും. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് മാത്രമല്ല, കൃഷിയുടെ വീഡിയോസ്, ഗാർഡനിങ്ങിൻ്റെ വീഡിയോസ്, ഇങ്ങനത്തെ ടിപ്സ്, ഇങ്ങനത്തെയുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. എല്ലാം കയറി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.